ഹായ്, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാലോ, ഓ മൈ ഡാർലിംഗ് പടം റിലീസായി. തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് എൻ്റെതായ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്, ചിലപ്പം നിങ്ങളുടേത് വേറെയാകാം. പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് നമ്മളൊരു സോങ്ങോട് കൂടിയാണ് പടം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സീനുകൾ തൊട്ടിട്ട് തന്നെ ഏകദേശം ഒരു മുറുമുറുപ്പ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ മൊത്തം. ഒരു വലിയ താല്പര്യം ഇല്ലാണ്ട് കാണുന്ന ഒരു രീതിയിലുള്ള ഒരു സൗണ്ടുകളാണ് ഞാൻ കൂടുതൽ കേട്ടത്. കുറച്ച് മുന്നേ സഞ്ചരിക്കുന്ന മലയാളി ഓഡിയൻസിന്, ഇപ്പോഴത്തെ പുതിയ തലമുറകൾക്കോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കല്ല, കുറച്ച് മുന്നേ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം കണക്ട് ആയി എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് കോമഡി ടൈപ്പിലുള്ള ഒരു സ്റ്റോറിയാണ് ഫസ്റ്റ് ഹാഫിൽ പോകുന്നത്. അത് കൂടുതലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, കാരണം കുറേ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തന്നെ പേഴ്സണലി കുറേ സ്ഥലങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ലൈഫിലൊക്കെ നടക്കാൻ സാധ്യതയുള്ളതും അതൊക്കെ ആ ഒരു രീതിയിൽ തന്നെ നല്ല രസത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് എത്തിയ സമയത്ത് ആ ഒരു സ്റ്റോറിയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് കുറച്ച് സീരിയസ് സ്വഭാവത്തിലോട്ട് പോകുന്നുണ്ട് സിനിമ. കുറച്ചൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റൈലിൽ പോകുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഫീൽ ഗുഡ് സ്റ്റൈലിലോട്ടാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ചില സീനുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു വെച്ച പോലെ തോന്നി. അതായത് എനിക്ക് ചില സീനുകൾ ഭയങ്കര അടക്കി അടക്കി നമ്മൾ വെക്കില്ലേ, ആ ഒരു രീതിയിൽ എനിക്ക് തോന്നി. പക്ഷേ ആ സീനുകളൊക്കെ നല്ല രസമുണ്ട്. ഇപ്പൊ ഒറ്റക്കൊറ്റക്ക് ആ സീൻ എടുത്ത് കണ്ടുകഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, പക്ഷെ അത് സിനിമയുടെ ആ ഒരു ഒഴുക്കിലൂടെ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായ ഒഴുക്ക് സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോൾ ജസ്റ്റ് ആയതൊന്ന് തടഞ്ഞ് ഏകദേശം നമുക്ക് പറയാം, ഇപ്പൊ ഒരു നല്ലൊരു വെള്ളം പ്രതലത്തിലൂടെ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു കുന്നും മലയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും, ആ ഒരു രീതിയിലുള്ള ആ ഒരു ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിലായിരുന്നു കുറേ നല്ല നല്ല പെർഫോമൻസസ് കാണാൻ സാധിച്ചത്, കാരണം ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പക്ഷേ എൻ്റെലോട്ട് എത്തുന്ന സമയത്ത് പടത്തിൽ എഗെയിൻ ഒരു ചേഞ്ച് വരുത്തിയപ്പം ആ ചേഞ്ച് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം ചിലപ്പോൾ അത് അതേ രീതിയിൽ തന്നെ എൻഡ് ചെയ്യിച്ചിരുന്നെങ്കിൽ ഒരു കിടിലം ഫീൽ ഗുഡ് പടായേനെ ഓ മൈ ഡാർലിംഗ്. പിന്നെ എടുത്തു പറയേണ്ടതാണ് പെർഫോമൻസസ്. അതിലെ ജോണി ആൻ്റണി ചേട്ടൻ ചെയ്ത റോള് അത് ഗംഭീരമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ മഞ്ജു പിള്ളയുടെ റോളും നല്ല രസത്തിലുണ്ടായിരുന്നു. അതിൻ്റെ നല്ലൊരു എന്താ പറയുക, ആ ഒരു ആ വാവ് എന്നുള്ളൊരു ഫീലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ നടന്നിട്ടുള്ളതായിട്ടുള്ളൊരു സംഭവം നമുക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ വേറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട വിജയനാഗരൻ ചേട്ടൻ ചെയ്ത റോളും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമായിരുന്നു പടത്തിൽ. ഇവരെയാണ് എനിക്ക് കൂടുതൽ കണക്റ്റ് ആയത് സിനിമ കണ്ടു കഴിഞ്ഞപ്പം. മറ്റുള്ളവരിൽ ഇപ്പം മെൽവിൻ ജി ബാബു ആയാലും അതുപോലെ അനിക സുരേന്ദ്രൻ ആയാലും രണ്ടുപേരും അവരുടെ ആ ഒരു നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ഒരു നായകൻ നായിക എന്നുള്ള രീതിയിൽ അവർ വളർന്നിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മുകേഷ് ഏട്ട റോളും അതുപോലെ ലെൻസച്ചിയുടെ റോളൊക്കെ നോർമൽ ആയിരുന്നു, അങ്ങനെ വലിയൊരു എടുത്തു പറയേണ്ട രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാട്ടുകൾ ഭയങ്കര ലെവലിലുള്ള പാട്ടൊന്നുമല്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷനും ആ ഒരു കഥക്കൊക്കെ യോജ്യമാവുന്ന രീതിയിലുള്ള ഒരു സോങ് ആയിരുന്നു ഉണ്ടായ. BGM ആയാലും നല്ല രസത്തിൽ ആ ഒരു ഒഴുക്കിന് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിലുള്ള മ്യൂസിക് ആയിരുന്നു. ഷാൻ റഹ്മാന്റെ ഒരു മാസ്റ്റർ പീസ് സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഷാൻ റഹ്മാൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഡയറക്ടറും റൈറ്ററും പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു, ആൽഫ്രഡ് ഡേ സാമുവൽ അതുപോലെ ജിനേഷ് കെ ജോയ്. ഇവർ രണ്ടുപേരും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെയോ വന്ന ആ ഒരു ചെറിയ മിസ്സിങ്ങുകൾ ഒഴിച്ചു നിർത്തിയാൽ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അൻസാർ ഷായാണ്, ലിജോ പോളായിരുന്നു എഡിറ്റിംഗ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷാൻ റഹ്മാനാണ് ഇതിൻ്റെ മ്യൂസിക് കാര്യം ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ സിനിമയെ കുറിച്ചിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ കുറേ പേർ ഇതിനെ പ്രീ ജഡ്ജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ടിങ്ങിൽ വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഓണായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം ഫസ്റ്റ് ഹാഫിൽ ആ ഒരു തരം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമുക്കൊരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ളൊരു സംഭവങ്ങൾ കുറച്ച് നേരമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇടയ്ക്ക് വന്ന സംഭവങ്ങളൊന്നും മാറ്റി നിർത്തിയിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫും പൊളിച്ചേനെ. ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ഇനി ഒരു അടുത്ത സീനോടുകൂടി ഈ സിനിമ ഇവിടെ തീരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കിട്ടില്ല ഏനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി ആ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞും വീണ്ടും ഒരു സംഭവത്തിലോട്ട് പോയപ്പോഴാണ് എനിക്കൊരു വേണ്ടായിരുന്നു അവിടെ തന്നെ നിർത്തായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ പടം തീർന്നിരുന്നെങ്കിൽ വേറെ ലെവലായനെ. ഒരു വൈബ് എൻജോയ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ പടം കാണാം. നേരത്തെ പെർഫോമൻസിന്റെ പേര് പറഞ്ഞ സമയത്ത് ഞാൻ ഒരാളുടെ പേര് വിട്ടുപോയി, നന്ദു ചേട്ടൻ. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു റോള്. പക്ഷെ സിനിമയിൽ കുറച്ച് കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി, കുറച്ചും കൂടി നല്ല രീതിയിൽ കാണിച്ചിരുന്നെങ്കിൽ നന്നായേനെ എനിക്കിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.